ഹലോ, വെൽക്കം ബാക്ക് ടു പിച്ചി മുല്ല വ്ളോഗ്. അപ്പോൾ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല വിഷമത്തിലാണെന്നറിയാം. കാരണം മഴ കാരണം എന്തൊക്കെയാണ് ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് സംഭവിച്ചത്, അല്ലേ? ഇനി ഇതൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പുട്ടും പയറും പപ്പടവും പഴമൊക്കെയാണ് ഇന്ന്. അപ്പോൾ അതൊക്കെ രാവിലെ മുല്ല എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന കണക്ക് അവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ പിച്ചിന് സോപ്പിട്ട് ഒരിടത്ത് അവനെയും കൂടി ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതിലിരുന്ന് കുറേ സമയം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മുല്ലയ്ക്ക് മുടി വെട്ടണമായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി മുടി വെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല മഴയൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്നിപ്പം കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവന് മുടി വെട്ടാൻ ഒട്ടും താല്പര്യമില്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇവിടെ കയറിയപ്പോഴേ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി, ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഒരുവിധം എങ്ങനെയെങ്കിലും ഇരുത്തി മുടിയൊക്കെ ഒന്ന് വെട്ടി. അപ്പോൾ എന്താണ്, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം, അത് വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ് ഡ്രമ്മർ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, അതിനൊന്നും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അവരുടെ ജോലി അത്രയും നല്ല രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം ആ ചേച്ചി പറഞ്ഞില്ല, ഞാൻ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, ഞാൻ പതുക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ചെവി ഒന്ന് ഈ ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ആകെ വിഷയമായി, ഭയങ്കര കരച്ചിലും ബഹളമായി. അപ്പോൾ ഞാൻ മുറിഞ്ഞത് എത്രയാണ് മുറിഞ്ഞതെന്ന് ഞാൻ കണ്ടില്ല. കുറച്ച് ബ്ലഡ് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് പേടിയായി, ഇനി എങ്ങനെയാണ് മുറിഞ്ഞതോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് കരച്ചിലായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞ് ഇയാളും കൂടെ എന്തിനാ കരയുന്നേ, വെറുതെ കുഞ്ഞിന് വെറുതെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചേച്ചിക്കും അങ്ങ് വിഷമായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കേട്ടോ. അപ്പോൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്തു, ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയി. നന്നായിട്ടാണ് അവൻ കരഞ്ഞത്. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായിപ്പോയി. അങ്ങനെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഞാനും കുളിച്ചു, അവനും അവനെയും പെട്ടെന്ന് കുളിപ്പിച്ചു, ക്ലീൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അവൻ വീട്ടിലെത്തുന്നതിനകം വെച്ച് തന്നെ അവൻ ഓക്കെ ആയി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ്, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ മുറിവ് നോക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോറിയതായിരുന്നു കേട്ടോ. പക്ഷെ ബ്ലഡ് കണ്ടപ്പം കുറച്ച് കണ്ടപ്പം ടെൻഷനായി അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ടത്തേക്ക് ചായക്ക് ഞാൻ കുറച്ച് വാഴക്കപ്പം ഉണ്ടാക്കി. അപ്പോൾ വാഴക്കപ്പം ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വേറെന്തോ ഫലൂടയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ ചേച്ചിയും വാവയൊക്കെ. അപ്പോൾ ഭയങ്കര കളർഫുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര ഡെക്കറേറ്റിംഗ് ആണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്തൊക്കെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.